Hi friends, welcome to Enjoy Life Media. Today we are going to a vegetarian recipe. Gobi Manchurian. Vegetarian garada, a favorite recipe is Gobi Manchurian. We are going to make a Gobi Manchurian. We are going to make a cauliflower. We are going to make a cauliflower. ഈ ചൈനീസ് റെസിപ്പി നമ്മുടെ ഈ ഗോബി മഞ്ചൂരിയൻ ചില്ലി ഗോബി ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് കോളിഫ്ലവർ ഒന്ന് രണ്ട് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് ഇതേ ഒരു കുറച്ച് കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ആണ് ഞാൻ അതിനെ കുറച്ച് വിനാഗിരി ഒഴിച്ച് കഴുകി വെച്ചേക്കുന്നതാണ് ഇനി നമ്മൾ ഇത് വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിനകത്ത് കുറച്ച് ഉപ്പും വിനാഗിരി ഒഴിച്ചിട്ട് വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ തിളപ്പിക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരല്പം വിനാഗിരിയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി നമുക്കിത് തിളപ്പിച്ച് കൂട്ടിക്കളയാനുള്ളതാണ് ഒരല്പം വിനാഗിരി കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് അത് ഈ കിടന്ന് ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ ഒരുപാടൊന്നും വെന്തു പോണ്ട ഒന്ന് തിളച്ച് വരട്ടെ അതിനകത്ത് കിടന്നു കോളിഫ്ലവർ രണ്ട് മിനിറ്റ് വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കാം നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിനകത്തുള്ള അഴുക്കുകളൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുത്ത് വെക്കാം ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി ഇതിനകത്തുള്ള ചേരുവകളൊക്കെ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ ചൂടോടുകൂടി ചേർത്ത് കൊടുക്കരുത് ഈ കോളിഫ്ലവർ ഒന്ന് തണുത്ത് വരട്ടെ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ അതേ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനു വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കണം അതിനുവേണ്ടി നമ്മൾ ഇതേപോലെ ഒരു പാത്രം എടുത്ത് വെക്കുക അപ്പോൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മൈദയാണ് ഞാനൊരു രണ്ട് ടീസ്പൂൺ മൈദയാണ് ഇവിടെ എടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ മൈദ അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ഞാൻ ചേർക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് ഗ്രേവി ആയിട്ട് മാറ്റിയെടുക്കണം ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത് ഒരുമിച്ച് അത്രയും വെള്ളം ഒഴിച്ചാൽ നമുക്കിങ്ങനെ എന്താ പറയുക കട്ടയായി പോകും കേട്ടോ അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല ഇപ്പം നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി പോരാ കേട്ടോ കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട് ഇച്ചിരി കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാടാവരുത് കേട്ടോ ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മസാലയൊന്നും അതിനകത്ത് പിടിക്കത്തി നന്നായിട്ട് ഒട്ടും കട്ട വരരുത് നല്ല നൈസായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഒക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ ആയത് നമുക്ക് നല്ല സ്മൂത്തായിട്ടൊരു ബാറ്റർ കിട്ടും അപ്പം നമ്മളിതേ നല്ല സ്മൂത്തായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതെ കണ്ടോ ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ട് കോളിഫ്ലവർ ഇല്ലേ അത് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കോളിഫ്ലവർ ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഈ ഗ്രേ മസാല അല്ല ഈ ഒരു ബാറ്റർ നമ്മുടെ കോളിഫ്ലവറിലോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിച്ചു കൊടുക്കാം നമുക്കിത് വറുത്തെടുക്കാനുള്ളതാണ് അപ്പം നന്നായിട്ട് ഇത് അതിനകത്തൊന്ന് പിടിച്ചിരിക്കണം ഇനി ഇതൊന്നൊന്ന് തിക്കായിട്ടൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ വീതം കോൺഫ്ലവറും മൈദയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഇനി അതും കൂടി ചേർത്തൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നന്നായിട്ട് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ ബാറ്ററൊക്കെ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് നേരിട്ടൊന്ന് വറുത്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ബാറ്റർ പുരട്ടി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇല്ലേ അത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് നമുക്കൊന്നത് മുരിഞ്ഞ് കിട്ടണം ഇല്ല
എല്ലാം കൂടി ഒന്നിച്ചിട്ടാൽ ചിലപ്പോൾ അതൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ, അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇട്ടതിന് ശേഷം ഉടനെ ഒന്ന് ഇളക്കാൻ പാടില്ല കേട്ടോ, ഒരു സൈഡ് ഒരു വിധമൊക്കെ ഒന്ന് മെരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ആകുമ്പോഴത്തേനും മാവ് ഒന്നും അടിയിട്ട് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല, നമുക്ക് നല്ല രീതിയിൽ കിട്ടും. രണ്ട് കഷ്ണം തിരിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. നമ്മുടെ കോളിഫ്ലവർ ഒക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവം മതിയാവും നമുക്ക് ഈ കോരി എടുക്കാം, കാരണം ഇനി നമ്മൾ ഒന്നും കൂടി ഇതൊക്കെ എണ്ണ കിട്ടുമെന്ന് വറുത്തെടുക്കും. രണ്ട് പ്രാവശ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അതുകൊണ്ട് ഇപ്പം ഈ ഒരു പരുവം നമുക്ക് മതിയാവും. ബാക്കി കോളിഫ്ലവറും കൂടി ഇതുപോലെ ഒന്ന് വറുത്ത് കോരിയിട്ട് നമുക്ക് പിന്നെ രണ്ടാമത്തെ ഫ്രൈ ചെയ്യാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കുറച്ച് കോളിഫ്ലവർ കൂടി ബാക്കിയുണ്ട്, നമുക്ക് അതും കൂടി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് നേരം എണ്ണയിൽ ഒന്ന് വെച്ചിട്ടിട്ടാൽ അടി പിടിക്കത്തില്ല കേട്ടോ. നമ്മളിതേ കോളിഫ്ലവർ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇത് ഒന്നും കൂടി നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഈ എണ്ണയിലോട്ട് ഇട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറേശ്ശായിട്ടൊന്നും ഇടാൻ നിൽക്കേണ്ട, എല്ലാം കൂടെ ഒന്ന് ചെങ്ങിടാം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് എല്ലാം വറുത്തെടുക്കാം കേട്ടോ. നമുക്ക് ഇതിനധികം തീ കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം, നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ. നമ്മൾ രണ്ട് പ്രാവശ്യം ഒക്കെ ഡീപ് ഫ്രൈ ചെയ്താൽ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. ഇത്രയും മതി, ഒരുപാട് സമയമൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്കത് കോരിയെടുക്കാം. ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് എണ്ണയിലിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കി പരിപാടി എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ മഞ്ചൂരിയൻ തയ്യാറാക്കാൻ തുടങ്ങാം. ഞാൻ കുറച്ച് എണ്ണ മാറ്റിയിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഇനി തയ്യാറാക്കാൻ അധികം എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എൻ്റെ ആ ഒരു പച്ച മുളകൊന്ന് മാറി കിട്ടിയാൽ കേട്ടോ, ഒരുപാടൊന്നും മുരിയേണ്ട ആവശ്യമൊന്നുമില്ല. തീ ഒന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളിയാണ്, ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഉടനെ പിന്നെ വേണ്ടത് ഒരു മൂന്ന് പച്ചമുളക്, നമ്മളെടുക്കുന്ന കോളിഫ്ലവറിനനുസരിച്ചിട്ട് അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആ ഒരു പച്ചമുളക് ഒന്ന് മാറി കിട്ടിയാൽ കേട്ടോ, ഒരുപാട് വരലേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഒരു പച്ച മണം പൂ ഒരു എന്താ പറയുക ഒരു കളറ് മാറാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല കേട്ടോ. അതാണ് നമ്മുടെ കറിയുടെ ഒരു ടേസ്റ്റ്. ഇനി അതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് സോയ സോസ് ആണ്. ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിതേ ഒരു അല്പം ഏകദേശം ഒരു എന്താ പറയുക ഒരു കാൽ ടീസ്പൂൺ തികച്ചു വേണ്ട അത്രത്തോളം ഒന്ന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ടൊമാറ്റോ സോസ് ആട്ടോ. നമ്മുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി ടൊമാറ്റോ സോസ് ആണ്, അത് നമുക്ക് ഏകദേശം ഒരു ഒരു സ്പൂൺ ഇത്രയും മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ, ഇതേ കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതാണ് നമുക്ക് വേണ്ടത്, അത് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാവും കേട്ടോ, നമ്മുടെ ഗ്രേവി ഒരുപാട് അങ്ങ് തിക്കായി പോകേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് വേണ്ടി മാത്രം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു വന്നിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. നമ്മുടെ ഗ്രേവി ഒരുപാട് തിക്കാവരുത് കേട്ടോ, അതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാൽ ഒരുപാട് വെള്ളവും ചേർക്കരുത്, ഒരു ക്രീമി പരുവത്തിലിരിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. രണ്ടാമത് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ സോയ സോസിനൊക്കെ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും, അപ്പൊ അതൊക്കെ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിന്റെ മേളിലേക്ക് നമുക്കൊരു അല്പം കൂടി സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡിയാണ്. അത് ഒരുപാട് തിക്കും ആവാൻ പാടില്ല, എന്നാൽ കുറേ വെള്ളത്തിൽ കിടക്കാനും പാടില്ല കേട്ടോ. ആ ഒരു ടെക്സ്ചറാണ് ഗോബി മഞ്ചൂരിയന് വേണ്ടത്. ഇത്രയേ ഉള്ളൂ, നമുക്ക് ആ വറുത്തെടുക്കുന്ന പാടേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, പിന്നെ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്യാവുന്നേ ഉള്ളൂ. ഇതൊക്കെ അധികം എന്താ പറയുക, വേവൊന്നും ഇല്ലാത്ത സാധനങ്ങളാണ്. സ്പ്രിംഗ് ഓനിയനും അതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വാടി കിട്ടിക്കോളും. ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.